ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? അൽഹംദുലില്ല, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഉത്തരാഖണ്ഡിൽ നൈനിറ്റാളിലാണ്. ഞാനും കുട്ടികളൊക്കെ ട്രാവലിംഗ് സിക്നസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഗുളിക വോമിറ്റിങ്ങിൻ്റെ ഗുളികയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വഴി എത്തിയപ്പോൾ മോള് വീണ്ടും വോമിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. വഴിയിൽ വേറെ എവിടെയും ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒന്ന് ഫ്രഷ് ആയി കയറിയതായിരുന്നു. പക്ഷേങ്കിലും കയറി 8:00 പണി കിട്ടി. ടെൻഷനായി നമ്മളൊന്നായിട്ട്, കാരണം നമ്മുടെ കാറ് പിന്നെ സ്റ്റാർട്ടാവണില്ല. അങ്ങനെ നമ്മൾ ഒരു 2.5 മണിക്കൂർ അവിടെ വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ കാറ് സെറ്റാക്കി. അങ്ങനെ നമ്മുടെ യാത്ര പിന്നെയും കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ രാവിലെ ഇറങ്ങിയതായിരുന്നു. കുറച്ച് ഭക്ഷണമൊക്കെ നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ 8 മണിക്കൂർ ഉണ്ട് നൈനിറ്റാളിലേക്കുള്ള ദൂരം. അപ്പം ഇനിയും ഒരു 4-5 മണിക്കൂറുണ്ട് നമുക്ക്. അപ്പം നമ്മൾ ലേറ്റ് ആവുമെന്ന് ഉറപ്പായി. കാറ് അങ്ങനെ ഒരു പണി തന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ അത്രയും ടെൻഷനായിരുന്നു, കാരണം നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ഹോട്ടലിലെത്തി. നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഫുഡ് കഴിച്ചിട്ടില്ല. ഇനി ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയണം. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിൻ്റെ പുറത്ത് ബാൽക്കണിൻ്റെ അവിടെയൊക്കെ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് ഉറങ്ങണം. അങ്ങനെ നമ്മൾ ട്രാവലിംഗ് ടയർഡ്നെസ് ഒക്കെ മാറ്റി ഇനിയിപ്പം ഒന്ന് ചുറ്റിക്കറങ്ങി വരാമെന്ന് കരുതി. ഇപ്പം നമ്മുടെ ഹോട്ടലിൻ്റെ താഴെ തന്നെയാണ് ഈ ഒരു ലേക്ക് ഉള്ളത്. അപ്പം നൈനിറ്റാൾ ലേക്ക്. അപ്പോൾ നമ്മളിവിടെ വന്നതാണ്. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ ഹോട്ടലിലോട്ടുള്ള സ്റ്റെപ്പ് അതൊരു 1.5 സ്റ്റെപ്പാണ്. അപ്പം നമുക്ക് താഴോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷേ മേലോട്ട് കയറാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിലൊക്കെ കയറാൻ പോവുകയാണ്. അൽഹംദുലില്ല, സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ നല്ലൊരു അടിപൊളി ഫീലായിരുന്നു. നല്ല ഭംഗിയും നല്ലൊരു കാലാവസ്ഥയൊക്കെ ആയിട്ട്, അധികം ചൂടും ഇല്ല എന്നാൽ അധികം തണുപ്പും ഇല്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുൾ നാച്ചുറൽ ബ്യൂട്ടി ആയിരുന്നു കേട്ടോ മൊത്തം. നമ്മളിവിടെ വരുന്നതിന് മുമ്പേ നമ്മൾ കുറേ ചിന്തിച്ചു, ഇവിടെ കാണാൻ ഭംഗിയുണ്ടാവോ, കാണാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ, രസം ഉണ്ടാവോ എന്നൊക്കെ കരുതി. അങ്ങനെ കൺഫ്യൂഷനായിട്ട് വന്നതായിരുന്നു. പക്ഷേങ്കിലും വന്നപ്പോൾ അത് വെർത്തായി, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. വന്നത് നന്നായി എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. പക്ഷേ ഇന്നലെ നമ്മളെ കാറ് തന്ന പണി അതൊഴിച്ച് ബാക്കിയൊക്കെ അടിപൊളിയാണ്. ആ സംഭവം മാത്രം ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, കാരണം തിരിച്ചു പോകാനുള്ളതാണ്. അങ്ങനെ നമ്മുടെ നൈനിറ്റാൾ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ അധികവും രാവിലെ തന്നെ ആണ് കേട്ടോ ബോട്ടിങ്ങൊക്കെ ചെയ്യുന്നത്. നമ്മൾ അധികം ഉച്ചയാകുമ്പം അധികം ആരും അധികം ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത്. കാരണം ചെറിയൊരു വെയിലുണ്ടാവും. പിന്നെ രാവിലെ ആകുമ്പം നല്ല അധികം തണുപ്പില്ല എന്ന നല്ലൊരു കാലാവസ്ഥയാണ്. വേണ്ട കരിയും. അങ്ങനെ ബോട്ടിങ്ങൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു, അടിപൊളിയായിരുന്നു. പിന്നെ ഇനിയിപ്പം ഇവിടുന്ന് ഞങ്ങൾ റൂമിൽ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണം. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. വേറെ എവിടെയെങ്കിലും കൂടെ ഒന്ന് പോകണമെന്ന് ആണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റെപ്സിൻ്റെ കാര്യം? അപ്പോൾ റൂം പോകണം. പക്ഷേങ്കിലും എനിക്ക് ആ സ്റ്റെപ്സ് ആലോചിക്കുമ്പോൾ അങ്ങോട്ട് പോകാനേ തോന്നുന്നില്ല. ആ ഹോട്ടലിന് മറ്റൊരു വഴിയും കൂടെ ഉണ്ട്, അത് റോഡാണ്. പക്ഷേങ്കിൽ അത് ഒരുപാട് ചുറ്റി, അതും ഇതുപോലെ കുത്തനെയുള്ള റോഡാണ്. അപ്പം അതിനേക്കാളും നല്ലത് സ്റ്റെപ്സ് ആയിരിക്കും. അതാണ് ഷോർട്ട് കട്ട്. അതാണ് ഈ ഹോട്ടലിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ളത്. എന്താ പറയുക, കുറച്ച് പ്രായമായ ആളുകൾക്കൊക്കെ ആ ഹോട്ടലിലോട്ട് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കാറ് വഴിയും നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഏരിയ ആണ്. ആ റോഡ് ഞാൻ എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇവിടുത്തെ ബാക്കി ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്ഥലത്തോട്ട് കൂടി പോയി നോക്കാം. ഇവിടെയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി ഇവിടുന്ന് നമുക്ക് നേരെ റൂമിലോട്ട് പോകാം. സ്റ്റെപ്സ് കയറി ഞാൻ ഒരു സൈഡായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടല്. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.